ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ന്യായശാസ്ത്രിയായ മനുഷ്യൻ, പ്രമാണിയായ മനുഷ്യൻ, ദേവാലയത്തിൽ മുമ്പനായ മനുഷ്യൻ യേശുക്രിസ്തു മുമ്പിൽ മുട്ടുകുത്തി നിത്യജീവനെ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കൽപ്പനകളെ പ്രമാണിക്കുക. അയ്യോ, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ച് വരുന്നുണ്ടല്ലോ. യേശു അവനെ നോക്കി സ്നേഹിച്ചു. ശരിയായിരുന്നു അവൻ പറഞ്ഞത്. ശരിയായിരുന്നു അവൻ കൽപ്പനകളൊക്കെ പ്രമാണിക്കുന്നതായിരുന്നു. നല്ല ചിട്ടയോട് ജീവിക്കുന്നതിനായിരുന്നു. പുറമേ പറയത്തക്ക തെറ്റൊന്നും എൻ്റെ ജീവിതത്തിലില്ല. യാതൊരു തെറ്റും വരാതിരിക്കുകയാണ്. ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ, കൽപ്പനകൾ, അതെല്ലാം കൃത്യമായി പാലിക്കുന്നതിനായിരുന്നു. ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ച് വരുന്നു. നല്ല നിഷ്ഠയുള്ള യുവാവ്. കർത്താവിന് സന്തോഷം തോന്നി. കർത്താവിനെ നോക്കി സ്നേഹിച്ചു. അവനെ സ്നേഹിച്ചു. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു സമർപ്പണം എടുക്കുമ്പോൾ ദൈവനമ്മയെ സ്നേഹിക്കുകയാണ്. ദൈവനമ്മയെ ശ്രദ്ധയോടെ, കരുതലോടെ, വാത്സല്യത്തോടെ നോക്കുകയാണ്. കർത്താവ് അവനെ സ്നേഹിച്ചു. എന്നിട്ട് പറഞ്ഞു, സൽഗുണപൂർണനാകുവാനാണ് നിശ്ചയിക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിനക്കുള്ളതൊക്കെയും വിൽക്കുക, ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് പിന്നെ എൻ്റെ പിന്നാലെ വരിക. അവനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതെങ്ങനെയെല്ലാം വെക്കുന്നത്? ഞാൻ അന്യായമായി സമ്പാദിച്ചില്ലല്ലോ. ഇതുവരെ ആരും കർത്താവ് ആരോടും കർത്താവ് അങ്ങനെ പറഞ്ഞത് ആരും കേട്ടിട്ടില്ല. എനിക്ക് മാത്രം ഇങ്ങനൊരു കൽപ്പന വന്നത് എന്താ? എല്ലാം വിടണമെന്ന്. എന്തോരും പേരുണ്ട്, എത്രയോ പേര്, 5000 ആളുകൾ പറയുക വരുന്നു. ആരോടും കർത്താവ് അങ്ങനെ പറഞ്ഞില്ല. എന്നോടിങ്ങനെ പറയാൻ എന്താ കാര്യം? ഈ ചരിത്രത്തിൽ വേറെ ആരും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടില്ല. എനിക്കാണിത് വന്നത്. എന്താ ഇത്? സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ
നിനക്കുള്ളതൊക്കെയും വിൽക്കുക. ഇല്ല, കർത്താവിൻ്റെ ഹൃദയം കണ്ടു. ഹൃദയം, ഹൃദയത്തിലേക്ക് നോക്കി. ഹൃദയത്തിൽ അവനുള്ളതായ അറ്റാച്ച്മെൻറ്റ്സ് കർത്താവ് കണ്ടു. അവനൊന്നും അന്യായമായി സമ്പാദിച്ചതല്ല, പാപം ചെയ്തുണ്ടാക്കിയതല്ല, മോഷ്ടിച്ചോ കളവ് ചെയ്തോ ഉണ്ടാക്കിയതല്ല, ആരെയും തട്ടിപ്പറിച്ചെടുത്ത് ഉണ്ടാക്കിയതല്ല. അവന് പൂർവികമായി കിട്ടിയതും ജോലി ചെയ്ത് അധ്വാനം സമ്പാദിച്ചതും അതെല്ലാം വിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായില്ലത് എന്താണിത്, എനിക്ക് മാത്രം ഇങ്ങനെ കൽപ്പന കിട്ടാൻ എന്താണ് കാരണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കാര്യം ചെയ്യണം. കർത്താവേ, എനിക്കുള്ളൊരു സ്പെഷ്യൽ, ഒരു പ്രത്യേകമായ ഓർഡർ, സ്പെഷ്യൽ ഓർഡർ എനിക്ക് വേണ്ടി നീ പ്രത്യേകമൊന്ന് എന്നോട് സംസാരിക്കണം. ഒരു വ്യക്തിപരമായി എന്നോട് സംസാരിക്കണം. സ്തോത്രം. സംസാരിക്കും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, വിശ്വസിക്കാമെങ്കിൽ, നിങ്ങൾക്ക് സ്വീകരിക്കാമെങ്കിൽ സംസാരിക്കും. കർത്താവ് നേരിട്ട് സംസാരിക്കും. വ്യക്തിപരമായി എനിക്ക് അതിൻ്റെ വചനം വേണം. വ്യക്തിപരമായി നീ എന്നോട് സംസാരിക്കണം. എൻ്റെ ജീവിതത്തിൽ നിത്യജീവം പ്രാപിക്കുന്ന തടസ്സമായിട്ടുള്ളത് എന്ത് എന്നോട് വ്യക്തിപരമായി നീ കാണിച്ചു തരണം. ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. സ്തോത്രം. പറയാൻ എളുപ്പമാണ്, എന്നാൽ പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ അത്ര എളുപ്പമല്ല. കർത്താവിന് സ്തോത്രം. ഞാനെല്ലാം അനുഭവിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ, വെറുതെ ചുമ പറയല്ല. ഞാനും സമർപ്പിച്ചിട്ടുണ്ട്, പറയാൻ എളുപ്പമാണ്. ഞാനും സമർപ്പിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് വന്നു പോയ തെറ്റുകൾ, എൻ്റെ കർത്താവ് എന്തെല്ലാം മണ്ടത്തരങ്ങൾ, എന്തെല്ലാം അബദ്ധങ്ങൾ, എന്തെല്ലാം അവിവേകങ്ങൾ, എൻ്റെ കർത്താവ് എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ, എത്ര ജഡീകവനായ സ്വഭാവം, ജഡീകമായ സ്വഭാവം എല്ലാം, ഇതൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, നിൻ്റെ ഉള്ളത്തിലുള്ളതെല്ലാം വിട്ടുകളയുക. എന്തെല്ലാം? ഫർഗറ്റ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലം മറന്നു കളയുക. ഫർഗറ്റ് ദ പാസ്റ്റ്, കഴിഞ്ഞ കാലങ്ങളെല്ലാം മറന്നു കളയുക. എന്തൊക്കെ പറ്റി? തെറ്റുകൾ പറ്റി, ശരിയാണ്, ഉണ്ട്. നിങ്ങൾ ചിന്തിക്കൂ, എന്തൊക്കെയാണ് തെറ്റ് പറ്റിയത്? ഓരോന്ന് ചിന്തിക്കൂ. എന്തിനോടെല്ലാം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നത്? ജഡസ്നേഹം. പലരും ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയാണ്, പലരും ജീവിച്ചത് ഭർത്താവിന് വേണ്ടിയാണ്, പലരും ജീവിച്ചത് ഭാര്യയ്ക്ക് വേണ്ടിയാണ്, പലരും ജീവിച്ചത് ജോലിക്ക് വേണ്ടിയാണ്, ഉദ്യോഗത്തിന് വേണ്ടിയാണ്, വരുമാനത്തിന് വേണ്ടിയാണ്, പലതും പലതും എല്ലാം ആയ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് കൃപയാൽ, കൃപയാൽ, അങ്ങനെ തന്നെ പറയട്ടെ, കൃപയാൽ എനിക്ക് ചിലതെല്ലാം അനുഭവം തന്നു. ചിലതെല്ലാം, ഞാനൊന്നും ആയില്ല, എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട്, ഒന്നും ആയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവത്തോട് പറയാം, കർത്താവേ മാറേണ്ടതെല്ലാം മാറ്റിത്തരണം, രാജ്യത്തേക്ക് വരെ എന്നെ ഒരുക്കണം, മരണത്തിൻ്റെ വേദനാകരമായ നിമിഷങ്ങളിൽ ഞാൻ അമ്പരന്ന് പോകാതെ അക്രദേശത്തിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് എനിക്ക് പറന്നു വരണം. കർത്താവേ അക്രദേശത്ത് നിത്യ തുറമുഖത്തിൽ എന്നെ കാത്തു നിൽക്കുന്ന എൻ്റെ യേശു എൻ്റെ ആണിപ്പാടിലെ കരങ്ങളിലേക്ക് വന്ന് വീഴണം. വേറൊന്നും എനിക്ക് വേണ്ട, വേണ്ട. എനിക്ക് ലോകത്തിൻ്റെ ഇമ്പങ്ങൾ വേണ്ട, ലോകത്തിൻ്റെ സന്തോഷങ്ങൾ വേണ്ട, ലോകത്തിൻ്റെ ഐശ്വര്യങ്ങൾ വേണ്ട. എല്ലാം എല്ലാം ഇതാ നിൻ്റെ മുമ്പിൽ എല്ലാം താഴ്ത്തി വെച്ചിരിക്കുന്നു, എല്ലാം നിൻ്റെ. ആ ചെറുപ്പക്കാരന് ആ പ്രയാസമായി തോന്നി. അവൻ കുറേ നേരം നോക്കി നിന്നു, കർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. സമ്പത്തുള്ളവനാണ്, എല്ലാം വയ്ക്കാൻ പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല, അവന് സാധ്യമല്ലായിരുന്നു. എല്ലാം വിറ്റിട്ട് ചെല്ലണമെന്ന് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല, അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. രക്ഷ കിട്ടണമെന്നുണ്ട്, നിത്യജീവൻ പ്രാപിക്കണമെന്നുണ്ട്, പക്ഷേ അതിനുള്ള കൊടുക്കേണ്ട കോസ്റ്റ് വലുതാണെന്ന് മനസ്സിലായി, കൊടുക്കാൻ മനസ്സില്ല. അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ദുഃഖിതരായി പോകരുത്. ഇന്ന് നിങ്ങൾ കർത്താവിന് സന്നിധിയിൽ ചില ഉടമ്പടികൾ പറയണം. ഉടമ്പടികൾ, സ്വത്ത് വയ്ക്കാനൊന്നും ഞാൻ പറയുന്നില്ല, സ്വത്തൊന്നും വയ്ക്കണ്ട, വേണ്ട കേട്ടോ, വേണ്ട. നിങ്ങൾ സ്വത്ത് വിറ്റ് കൂട്ടായ്മ കൊടുക്കണമെന്നോ അതൊന്നും ഇവിടെ ഞങ്ങളുടെ പദ്ധതിയിലില്ല. സ്തോ അങ്ങനെ പറയുന്നവരുണ്ടായിരിക്കും, അത് എനിക്കറിയാൻ പാടില്ല. പക്ഷേ നിങ്ങളുടെ സ്വത്തോ നിങ്ങളുടെ രൂപയോ നിങ്ങളുടെ ആഭരണങ്ങളോ ഒന്നും പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ട, യേശുവിനും വേണ്ട. സ്തോത്രം. പക്ഷേ യേശു ഒന്ന് മാത്രം ചോദിക്കുന്നു, നിങ്ങളുടെ ഹൃദയം തരിക. മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, ഞാനിവിടെ വസിക്കട്ടെ. 2000 വർഷം മുൻപ് എൻ്റെ കൈകൾ നിശ്ചലമായി, എൻ്റെ നാവ് നിശബ്ദമായി, എൻ്റെ കാലുകൾ നിശ്ചലമായി. 2000 വർഷം മുൻപ് ഞാൻ നിശ്ചലനായി കുരിശിൽ മേൽ കിടന്നു. ഇന്ന് മകനെ, നിൻ്റെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ കൈകൾ എൻ്റെ കൈകളാക്കി ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ നോക്കുന്നതുപോലെ നോക്കാൻ, നിന്റെ കണ്ണുപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യാൻ, നിന്റെ കൈകളിലങ്ങനെ രൂപാന്തരപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നിൽ നിന്ന് ഇറങ്ങി നിന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മകനെ, നിൻ്റെ ജീവിതത്തിൽ അന്ന് അവസാന പെരുന്നാൾ ദിവസം കഴുതുമേൽ വാഹനമേറിയവൻ നിൻ്റെ മേൽ വാഹനമേറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മകനെ, മകളെ, നിൻ്റെ ജീവിതത്തിൽ ആ കൊട്ട കഴുതിയെ പോലെ നീ നിന്ന് നിന്നാൽ ഞാൻ നിൻ്റെ മേൽ വാഹനമേറാം, നിൻ്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കാം, നിന്നെ ഞാൻ നയിക്കാം, നിനക്ക് അനുഗ്രഹത്തിൻ്റെ ഉന്നതമായ പടവുകളിലേക്ക് ഞാൻ നിന്നെ ആനയിക്കാം, നിന്നെ അനുഗ്രഹിച്ച് മുമ്പോട്ട് നടത്താം, നിൻ്റെ ഭാരങ്ങൾ സാരമില്ല, ക്ലേശങ്ങൾ സാരമില്ല, ദുരിതങ്ങൾ സാരമില്ല, എല്ലാം ഞാൻ കാണുന്നുണ്ട്, നിൻ്റെ വേദന ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ ഞരക്ക് ഞാൻ അറിയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, നിൻ്റെ ഹൃദയം ഉരുകി ഉരുകി വലയുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മകളെ, നീ ഭയപ്പെടേണ്ട, ദൈവത്തിന് സ്തോത്രം, ഉടയോ നിൻ്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക. നീ എൻ്റെ മുഖത്തേക്ക് നോക്കുക, വേറെങ്ങും നോക്കരുത്, ഒരു കൂട്ടായ്മയിലേക്ക് നോക്കണ്ട, ഒരു ദൈവദാസനിലേക്ക് നോക്കണ്ട, നോക്കേണ്ടത് ഗോകുൽത്തായിലെ കുരിശിൽ മൂന്നാണികൾ തൂങ്ങിയ കർത്താവായ യേശുവിലേക്ക് മാത്രം നോക്കുക. യേശുവിലേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ നിന്ന് കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ഫലമായി ഒഴി വരുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹം ഒഴുകി വരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കുരിശിലേക്ക് നോക്കുക, ക്രൂശ് തന്നെ കിടക്കുന്നു നിങ്ങൾ കാണുക, ക്രൂശിമേ മൂന്നാണികൾ കിടന്ന് പിടയുന്നതന്നെ നിങ്ങൾ കാണുക. എൻ്റെ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടിയാണ് നീ ക്രൂശിൽ മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നാഥ, നീ എൻ്റെ അരിയിലേക്ക് എഴുന്നള്ളി വരണമേ. കർത്താവേ, കുരിശിൽ നിന്ന് ഞാൻ ഇറക്കട്ടെ. അരുവിത്തുകാരൻ്റെ ദിവസം നീക്കോ ദിവസം നിന്നെ കുരിശിൽ നിന്ന് ഇറക്കി. ഞാനിപ്പോൾ കർത്താവേ, എൻ്റെ നിസ്സാരതയിൽ, എൻ്റെ അറിവില്ലായ്മയിൽ, എൻ്റെ വിവേകമില്ലായ്മയിൽ ഞാനൊരു കാര്യം ആഗ്രഹിക്കുകയാണ്. എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല കർത്താവേ, ആ കുരിശിൽ നിന്ന് നിന്നെ ഇറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈ പഴയ മനസ്സിലേക്ക്, എൻ്റെ ഈ പാപപൂർണ്ണമായ ഹൃദയത്തിലേക്ക് നിന്നെ പ്രതിഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥ, നീ വന്നാലുടെ വെളിച്ചമാകും, നീ വന്നാൽ പാപങ്ങളെല്ലാം മാറിപ്പോകും, നീ വന്നാൽ ദുരാത്മാക്കളെല്ലാം തെറിച്ചു പോകും. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ട. എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടത് എൻ്റെ യേശു എൻ്റെ ഉള്ളത്തിൽ വന്നാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. എൻ്റെ ഭാരങ്ങളെ കുറിച്ച് ഞാൻ സങ്കടപ്പെടുന്നില്ല, എൻ്റെ ആഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ വിഷമിക്കുന്നില്ല, എൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് ഞാൻ വലയുന്നില്ല. കർത്താവേ, അതെല്ലാം അവിടെ ദൂരെ കിടക്കട്ടെ, എനിക്ക് എൻ്റെ യേശുവിനെ കിട്ടിയാൽ മാത്രം മതി. യേശുവേ, ക്രൂശിൽ വെച്ച രക്ഷക, ഇപ്പോൾ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനായി ഇരുവരെ ഉയർത്തിക്കൊണ്ട് നിൽക്കണമേ. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരെ ഉയർത്തിയ ഉയർത്തെഴുന്നേറ്റ് വിശ്വാസം വരാനേ. ഇപ്പോൾ ഞാൻ ചലിക്കുന്നിടത്തെല്ലാം സമാധാനം വാരി ഉതറിക്കൊണ്ട് യേശുവിന് സമാധാനം ഞാൻ കൊടുത്തുകൊണ്ട് നടപ്പാൻ എനിക്ക് നീ ഭാഗ്യം തരണമേ. എൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ. ഒന്ന് പോയി പാപങ്ങളൊന്നും ഓർക്കല്ലേ, എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. പറയൂ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ, യേശുവിന് വാക്ക് പറയൂ, ഹല്ലേലൂയ. യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് പറയൂ, കർത്താവേ, നീ എന്ത് കൽപ്പിച്ചാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, എനിക്കറിയാവുന്ന ഇടത്തോളമെല്ലാം എന്നെ ഞാൻ നിനക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പാടാം, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയടപ്പാനും എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. എന്നെ നിനക്കു സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചിലോകം നിരസിപ്പാനും കൃപ ചെയ്ത നിന്നെ സ്നേഹിച്ചിലോകം നിരസിപ്പാനും ീ സുവിശേഷത്തിൽ പാരമിടും നിയ പാദങ്ങളിൽ സിദ്ധന്മാരുടെ കാൽപ്പാടിൽ
മാറിപ്പോയ പാതയിൽ എന്നെ നടത്തണമേ എന്ന് സ്തോത്രം. അനേകരെ നേടിയെടുത്തു കേട്ടോ വിശുദ്ധന്മാർ, നിങ്ങൾ കുറഞ്ഞത് ആഗ്രഹിക്കരുത്. സെൻറ്റ് പോളിനെ പോലെ പരിശുദ്ധനാകാൻ ആഗ്രഹിക്കണം. സെൻറ്റ് പീറ്ററിനെ പോലെ ഒരു വിശ്വാസിയാകാൻ ആഗ്രഹിക്കണം. സെൻറ്റ് തോമസിനെ പോലെ ഒരു വിശ്വാസ വീരനാകാൻ ആഗ്രഹിക്കണം. എനിയോറിയാവിനെ പോലെ ശുദ്ധിമതിയാകാൻ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അരുതാത്തതെല്ലാം എറിഞ്ഞ് കളയുക, വേണ്ടാത്തതെല്ലാം എല്ലാം വിട്ടുകളയുക. എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഉണ്ട്, ചിലപ്പോൾ നല്ലതെന്ന് കരുതി നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും, കളയുക. പാപമായതൊന്നും നിങ്ങളുടെ ജീവിതം ഉണ്ടാകരുത്. സ്വർഗത്തിലെ ദൈവം വ്യസനിക്കുന്നതൊന്നും നിങ്ങളുടെ ജീവിതം ഉണ്ടായിരിക്കരുത്. സാധിക്കുമോ? സാധിക്കും. ആവശ്യക്കാരാണെങ്കിൽ സാധിക്കും. അയ്യോ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല, ചീത്ത എന്തെങ്കിലും മാറുന്നില്ല, അയ്യോ ഞാൻ എന്ത് വേണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നവരുണ്ട്. പലരും എന്നെ വിളിച്ച് എന്നോട് വിളിച്ച് പറയാറുണ്ട്, അയ്യോ എനിക്ക് ഞാൻ സാധിക്കുന്നില്ല, ഞാൻ തീരുമാനമെടുത്തു, പക്ഷേ പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും, നരകത്തിൽ പോകുന്ന എനിക്ക് തോന്നുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പലരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പലർക്കും ഇത് ഒരു അസാധ്യമായിട്ടാണ് തോന്നുന്നത്, പാപം കൂടെ ജീവിക്കുക എന്നുള്ളത്. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയോടെ ഞാൻ പറയട്ടെ, ലോകത്തിൽ നിന്ന് ഡിറ്റാച്ചായി, ലോകത്തിൽ നിന്ന് മാറ്റി ഉള്ളം മാറി പാവം കൂടാതെ ജീവിക്കാൻ ആവശ്യക്കാരാണെങ്കിൽ സാധിക്കും. ആവശ്യക്കാരാണെങ്കിൽ പറ്റും. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിന് സ്തോത്രം. മദ്യപിച്ച് ഗ്ലാസ് കയ്യിൽ പിടിക്കാൻ സാധിക്കാതെ ഗ്ലാസ് കയ്യിൽ നിന്ന് വിറച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കൈ വിറയ്ക്കാതെ ഗ്ലാസ് പിടിക്കാൻ കുഴപ്പമില്ല, എനിക്ക് മദ്യത്തിൻ്റെ ആ മണം പോലും വേണ്ട, എനിക്ക് കേൾക്കാൻ വയ്യ, അങ്ങനെ മദ്യം കുടിക്കുന്നവരോട് കഴിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ സാധിച്ചതല്ല? ദൈവത്തിന് സ്തോത്രം. അനേകം യുവാക്കന്മാർ നശിക്കുകയല്ലേ ഇന്ന്, കഞ്ചാവ്, മയക്കുമരുന്ന്. പ്രിയപ്പെട്ട ഈ വാക്കുകൾ കേൾക്കുന്നവർ കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ പലരും നശിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവിനടിമപ്പെട്ട്, മയക്കുമരുന്നുകളുടെ അടിമപ്പെട്ട്. കോളേജുകളിലും മറ്റും നിങ്ങൾ കാണാം. ഞാൻ എത്രയോ വർഷം മുമ്പാണ് ഞാൻ കോളേജിൽ നിന്ന് പോകുന്നത്, പക്ഷേ ഞാൻ പോരുന്നതിന് മുൻപും കോളേജിൽ ഓരോ കൊണ്ട് ഇവിടെയും ഒരു ചെറുക്കനൊരു പെണ്ണും കാണും. അവർ പറഞ്ഞാലും പറഞ്ഞാലും തീരുകയില്ല. എന്താ പറയുന്നത് ആർക്കറിയാം? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കാണും കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന. നാണമൊന്നുമില്ല, ഒരു നാണവുമില്ല, ആരും പേടിയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. ഡിഗ്രി ക്ലാസ്സിലെ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഉച്ചയ്ക്ക് ഫ്രീ ടൈമിൽ വന്നിട്ട് പെൺകുട്ടിയുടെ ഇടയ്ക്ക് കയറിയിരിക്കും. ആ പെൺകുട്ടി ഓടി വന്ന് സങ്കടപ്പെട്ടു, എന്നോട് പറഞ്ഞു സങ്കടപ്പെട്ടു, സാറേ ഇത്തനിങ്ങനെ ശല്യം ചെയ്യുന്നല്ലോ. ഉച്ചയ്ക്ക് 12 മുതൽ 1.5 വരെയുള്ള സമയം അവിടെ ഞാൻ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു നമ്പൂരി ഉണ്ടായിരുന്നു, ഒരു അവിടുത്തെ അധ്യാപകനാണ്, അദ്ദേഹം പറഞ്ഞു നമ്പൂരി സാർ അവിടെ പോയി ഇന്ന് ഒന്ന് നിയന്ത്രിക്കണം, ഡിഗ്രി പിള്ളേർ ഇങ്ങോട്ട് വരാതെ നോക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നമ്പൂരി ഇന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞത് ഇന്ന് കോളേജുകളെല്ലാം അഴിമതി രംഗമല്ലേ. ഞാൻ അറപ്പോട് പറയുന്നൊരു വാക്കുണ്ട്, റാഗിങ്. എന്തൊരു ദുഷ്ട ഹൃദയം, പാവപ്പെട്ട ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റിനെ ഇട്ട് ഞെരിക്കുന്നു, കഷ്ടപ്പെടുന്നു, നശിപ്പിക്കുന്നു, എൻ്റെ ജീവിതം തകരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും അതെ, പെൺകുട്ടികളും റാഗിങ്, ഭയങ്കരമായ റാഗിങ്. പേടിയാകുന്നു പിള്ളേർക്ക് സ്കൂളിലോ കോളേജിലോ പോകാൻ, റാഗിങ്. കോളേജ് ഹോസ്റ്റലിൽ ചെന്നാൽ ഭയങ്കര പേടി. എന്ത്, നാട് മുടിയുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നിങ്ങളുടെ മക്കൾ എങ്ങോട്ട് പോകുമെന്ന്? അറിയുന്നുണ്ടോ ഈ നാശത്തിലേക്ക് പോകുന്ന നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അപകടത്തിലേക്ക് അനേകർ പോകുന്ന നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് പലരും ചിന്തയില്ല, എൻ്റെ മോനെ കുഴപ്പമൊന്നുമില്ല. 8 ക്ലാസ് മുതൽ മയക്ക് മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചനെ ഞാൻ വിളിച്ചു വന്ന്, അവൻ ആദ്യമൊന്നും നിഷേധിച്ചു, പിന്നെ ഞാൻ പറഞ്ഞു എടാ മോനെ ഞാൻ കണ്ടു നിൻ്റെ രക്തം അവിടെ ചുമരിൽ നീ കുത്തിവെച്ചപ്പോൾ രക്തം പറഞ്ഞത് അവിടെ എപ്പോഴും അടയാളമുണ്ട്. അവൻ ഞെട്ടിപ്പോയി. ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോഴും മനസ്സിലായി, അയ്യോ സാറേ രക്ഷിക്കണം, അയ്യോ ആരോടും പറയല്ലേ എന്നോട് രക്ഷിക്കണം. എൻ്റെ അപ്പനെ അമ്മയും വിളിച്ച് വരുത്തി. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മോൻ കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ, മയക്കൂർന്ന് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല സാറേ ഞങ്ങളുടെ മോനത് ചെയ്യില്ല, ഇല്ല ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞു മോനെ ഇനി പറഞ്ഞു കൊടുക്കുക, അമ്മയോട് പറഞ്ഞു കൊടുക്കുക, എന്നോട് തുടങ്ങിയെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴവൻ അമ്പരക്കുന്നു, അദ്ദേഹം എഴുന്നേറ്റ് എന്നെ അടിക്കാൻ തുടങ്ങി എൻ്റെ മുമ്പിൽ വെച്ച്. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, അടിക്കേണ്ടൊന്നും വേണ്ട, ടി സി ഒന്ന് വിടാം. ടി സി നിർബന്ധ ടി സി കൊടുത്തവർ പറഞ്ഞു വിട്ടു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുവാക്കന്മാരെങ്ങോട്ട് പോകുന്നു? നാം വിശുദ്ധരാകാൻ താമസിച്ചുകൂടാ? നാം ദൈവത്തിൻ്റെ മക്കളാകാൻ താമസിച്ചുകൂടാ? ദൈവത്തിൻ്റെ മക്കളായി തീർന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നഷ്ടപ്പെട്ടു പോകും. മക്കൾ നാശത്തിലേക്ക് പോകും, പിന്നെ പിടികിട്ടുകയില്ല, തിരിച്ച് കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഭീകരാക്രമണങ്ങൾ പെരുകുന്നു.
ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഈ അപകടങ്ങളെല്ലാം കണ്ടിട്ട് ദൈവമക്കളെ ഉണരുവാൻ സമയമായി. ഇനി ഉറങ്ങിക്കിടക്കരുത്, മയങ്ങിയിരിക്കരുത്. സഭകൾ മയങ്ങിക്കിടക്കുന്നു. സഭകൾക്ക് സ്കൂൾ പണിയാനും ആശുപത്രി പണിയാനുമൊക്കെ നേരമുള്ളൂ. സഭകൾക്ക് ഈ കേസിനെ രൂപീകരിക്കാനേ നേരമുള്ളൂ. അരെ കുറ്റം പറയല്ലോ, ക്ഷമിക്കണേ. സഭകൾക്ക് നശിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തയില്ല. ഒരു സഭയ്ക്കും ഇല്ല ചിന്ത. കേൾക്കൂ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കൂ, കാര്യം ഗൗരവമാണ്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ട കാര്യം, വളരെ ഗൗരവമാണ്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ളതായ സങ്കടം നമുക്ക് വരണം. മക്കളെക്കുറിച്ചുള്ള അപരാധി വരണം. യുവാക്കന്മാർ തകർന്നു പോകുന്നു, നശിച്ചു പോകുന്നു, അപകടത്തിൽ പോകുന്നു. അനേക യുവാക്കന്മാർ ഇന്ന് നാശത്തിലേക്ക് വഴുതി വീണു പോകുന്നു. പ്രേമക്കുരുക്കുകൾ, പ്രണയബന്ധങ്ങൾ, ഫേസ്ബുക്കിൽ കൂടിയുള്ളതായ ചാറ്റിങ്സ് എല്ലാം അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ഈ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നല്ലതല്ലെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാവില്ല. ഫ്രണ്ട്ഷിപ്പ് അതെല്ലാം അപകടമാണ്. ആ ഫ്രണ്ട്ഷിപ്പുകളിൽ കൂടി വരുന്നത് ഭയങ്കരനായ പിശാചിൻ്റെ ആക്രമണമാണ്, മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം വിട്ടു മാറുക പ്രിയപ്പെട്ടവരെ, എല്ലാം. നിങ്ങൾ ആത്മീയരായി മാറുക. അല്ല, പരിപാടിയുണ്ട് നിങ്ങൾക്ക് ആത്മീയരാകാൻ. ആത്മീയരായി തീരുക, ദൈവമക്കളായി തീരുക, ക്രിസ്തുവിന് സാക്ഷികളായി തീരുക, ക്രിസ്തുവിന് വേണ്ടി തലമുറയിൽ എഴുന്നേൽക്കാൻ നിങ്ങൾ തയ്യാറാകുക. യേശു ക്രിസ്തു വരാറായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ വാക്ക് നിവർത്തിപ്പാൻ കർത്താവ് താമസിക്കുന്നില്ല. എല്ലാവരും മാനസന്തോടനുസരിച്ച് നിങ്ങളോട് ദീർഘക്ഷമം കാണിക്കുന്നേ ഉള്ളൂ. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസന്തോടനുസരിച്ച് നിങ്ങളോട് ദീർഘക്ഷമം കാണിക്കുന്നേ ഉള്ളൂ. കർത്താവിന് ദിവസമോ മക്കളനെ പോലെ വരും. ഇന്നലെ ചെയ്യാത്തൊരു സമയത്ത് കർത്താവ് വരും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഇന്ന് രാത്രി ഉറക്കത്തിൽ യേശുവേ നീ വരുന്നുവെങ്കിൽ നാഥ വിസ്തമാരുടെ നിരയിൽ ഞാനും കാണപ്പെടുമാറാകണമേ. പറന്നു വരുന്ന വിസ്തമാരുടെ നിരയിൽ ഞാനും കാണപ്പെടുമാറാകണമേ. പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം സത്യമാണ്. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. അതിന് മുൻപ് ഇന്ന് ഉണരുവീൻ. ഉണരാൻ സമയം വൈകിയിരിക്കുന്നു. ഓടി നടന്ന് വേല ചെയ്യുവീൻ, കർത്താവിൻ്റെ വേല ചെയ്യുവീൻ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമബഹുദപ്പെട്ടു. എന്തൊക്കെ ചെയ്യാൻ പറ്റും എനിക്ക്? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? എല്ലാം ഓടി നടന്ന് പ്രവർത്തിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യുക. സഭകൾ ചിന്തിച്ചു, എന്തും ചിന്തിച്ചുകൊള്ളട്ടെ. നിങ്ങളെക്കുറിച്ച് സഭകൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയിരിക്കട്ടെ, ഒന്നും പേടിക്കണ്ട. നിത്യനായ ദൈവം സ്വർഗത്തിലേക്ക് ചെല്ലുന്നതിന് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയില്ല, തടുത്തു നിർത്തുകയില്ല. നിത്യനായ ദൈവം സ്വർഗവാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അങ്ങോട്ട് കടന്നിയെല്ലാം. ഇന്ന് സഭയുടെ വാതിൽ അടഞ്ഞാലും കടന്നിയെല്ലാം സ്വർഗത്തിൻ്റെ വാതിലുണ്ട്. സ്വർഗത്തിൻ്റെ വാതിൽ കൂടുന്ന കടന്നിയെല്ലാം. അതുകൊണ്ട് സഭയെ കുറ്റം പറയാനല്ല ഞാൻ പറഞ്ഞത്. സഭ തന്നെ രക്ഷിക്കപ്പെട്ട കൂട്ടമാണ്, അങ്ങനെ നിൽക്കേണ്ടതാണ്. ഈ നിർഭാഗ്യവശാലിൻ്റെ സമുദായങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു, നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഭകൾ ഉറങ്ങുകയാണ്, മയക്കം പിടിച്ചു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ചെറുപ്പക്കാരൻ ദുഃഖത്തോടെ പോയി. ശിഷ്യന്മാർക്ക് അമ്പരപ്പ്, ശിവകഷ്ടം. കർത്താവ് അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു. അവൻ പറഞ്ഞു വിടണ്ടായിരുന്നു. അവനോട് പറഞ്ഞാൽ മതിയായിരുന്നു, മോനെ നീ കുറച്ച് കാലം ഞങ്ങളുടെ കൂടെ നടക്ക്, അപ്പോൾ നിനക്ക് ഇതൊക്കെ മനസ്സിലാകും. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പോവില്ലായിരുന്നു. ദുഃഖത്തോടെ പോയല്ലോ. ശിഷ്യന്മാർ അമ്പരപ്പോടെ നിന്നു. കർത്താവിന് ഒരു കോസലുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ടെ. ഇന്ന് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിത്യജീവൻ വേണമെന്ന് തോന്നുന്നുണ്ടോ? നിത്യരക്ഷ വേണമെന്ന് തോന്നുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ തികഞ്ഞവനായിരുന്നല്ല പറയുന്നത് കേട്ടോ. ഭാഗ്യവശാൽ ആ കൃപയുടെ ഒരിറ്റ് വെളിച്ചം കിട്ടിയെന്നുള്ളത് കൊണ്ട്, സ്തോത്രം, ഒരു നുറുങ്ങ് വെളിച്ചം കിട്ടിയെന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കണ്ണം തുറക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കണ്ണിപ്പോൾ തുറക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ ജഡീക ഇച്ഛകളെല്ലാം മാറ്റി നിങ്ങളെ ആത്മീയമായി ചിന്തിക്കുന്നവരാക്കി തീർക്കണമെന്ന് ഞാൻ ആശിക്കുന്നു. ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനോട് പറയാൻ, കർത്താവേ നിത്യജീവനെ അവകാശമാക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. നിത്യസ്വർഗത്തിലെത്തുവാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇത്രയത്ര സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, എത്രയത്ര സംഭവങ്ങൾ. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു നല്ല സമയം കിട്ടിയിരിക്കുന്നു. ഇത് സുപ്രസാദ സമയമാണ്, ഇത് രക്ഷാ ദിവസമാണ്, ഇത് കർത്താവ് കരുണ തോന്നുന്ന ദിവസമാണ്. ഇന്നിപ്പോൾ നിങ്ങൾ തന്നെ താഴ്ത്തുവീൻ. കർത്താവേ പാപങ്ങളേറെ വന്നുപോയി, അനർത്ഥങ്ങളേറെ സംഭവിച്ചു പോയി, എൻ്റെ നാഥ തിന്മയിലേറെ ഞാൻ ജീവിച്ചു പോയി. നാഥ എനിക്ക് മോചനത്തിന് മാർഗമില്ല, എന്നോട് നീ മനസ്സറിയണമേ. ഇപ്പോൾ കർത്താവേ എന്നെ തൃക്കരം നീട്ടി, ആണിപ്പോൾ കരം നീട്ടി എൻ്റെ തലമേൽ നിന്ന് വയ്ക്കണമേ. ആ തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവേ നീ തൊട്ടാലെല്ലാം ശുദ്ധമാകുമല്ലോ. നാഥ നീ തൊട്ടാലെല്ലാം ശുദ്ധമാകുമല്ലോ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ തൃക്കരം എൻ്റെ മേൽ വയ്ക്കണമേ. നാഥ നീ എന്നെ തൊടണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ തന്നെ ഹൃദയം കർത്താവിന് തുറന്നു കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ.
യേശുവേ കടന്നു പോകല്ലേ, എന്നെ തൊടാതെ പോകല്ലേ, യേശുവേ കടന്നു പോകല്ലേ, എൻ്റെ ആവശ്യം കാണാതെ പോകല്ലേ, എൻ്റെ യേശുവേ നീ കടന്നു പോകല്ലേ, എൻ്റെ അപേക്ഷ കേൾക്കാതെ കടന്നു പോകല്ലേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. യേശു ഇതാകട്ടെ അരികത്തൂടെ മന്ദമന്ദം നടന്നു വരുന്നു, യേശുവിൻ്റെ അരികത്തോ നിൽക്കുന്നു, യേശുവിൻ തർക്കം നിങ്ങളെ ഉയർത്തുന്നു. യേശുങ്ങൾ പറയുന്നു, മകനെ ഇന്നു മുതൽ നീ ഒരു വിശ്വാസിയാകുക, മകനെ ഇന്നു മുതൽ നീ ഒരു വിശുദ്ധനാകുക, മകനെ ഇന്നു മുതൽ നീ ഒരു വിശ്വസ്തനാകുക. പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സ്തോത്രം. മകളെ ഇന്നു മുതൽ നീ ഒരു വിശ്വാസിയാകുക, ഇന്നു മുതൽ നീ ഒരു ശുദ്ധിമതിയായി തീരുക, ഇന്നു മുതൽ നീ വിശ്വസ്തയായി തീരുക. ഇത് മാത്രമേ കർത്താവ് പറയുന്നുള്ളൂ, മറ്റെല്ലാം മാറിപ്പോകും. എല്ലാവരും മാറും, എല്ലാം മാറും, മാറാത്ത യേശു മാത്രം. യേശുദാ വരാറായി, അവൻ തിരക്കങ്ങൾ കഴുകുവാനിത നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശു പറയുവീൻ, ഈ തീരുമാനമുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതി, ദൈവത്തിൻ്റെ സ്തോത്രം, ഇനി മുതൽ പാപം ചെയ്യാതെ ജീവിക്കുമെന്ന് വാസ്തവമായി തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഇരുകരവും നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവിന് സ്തോത്രം. ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന ചൊല്ലാം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. കൃത്യക്കര ഞങ്ങളുടെ കരത്തിൽ പിടിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണേ കർത്താവേ. നാഥ, യേശുക്രിസ്തുവിനോട് ചേർന്നുള്ളതായി ജീവിതമാണ് സുഖപ്രദമെന്നും സന്തോഷമെന്നും മനസ്സിലാക്കുവാൻ ഈ മക്കൾക്ക് ഭാഗ്യം നൽകണേ കർത്താവേ. നിത്യജീവന് വേണ്ടി മുദ്രയിടണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാഥിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.